ദൈവനാമത്തിന് അഹൃതമുണ്ടാകട്ടെ ജീവവചനങ്ങൾ എല്ലാവർക്കും ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായം നാൽപ്പത്തിമൂന്നും നാൽപ്പത്തി നാലും വാക്യം വായിക്കാം അന്ന് പന്ത്രണ്ട് വർഷമായി രക്തസ്രവമുള്ളവളും തന്റെ സമ്പാദ്യം എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു അവളുടെ രക്തസ്രവം നിന്നു യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശൂഷാ കാലയളവിൽ നടന്നതായ ഒരു രോഗ സൗഖ്യത്തിന്റെ വിവരമാണ് ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്കറിയാം പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം എന്ന രോഗത്താൽ ബാധ അനുഭവിച്ചിരുന്നതായ സ്ത്രീ രോഗം തന്നെയല്ല ആ സമയമായപ്പോൾ തൻ്റെ സകല സമ്പാദ്യവും തീർന്നുപോയി ഈ രോഗത്തിൻ്റെ ശുശൂഷയ്ക്കു വേണ്ടി വൈദ്യന്മാർക്ക് അതെല്ലാം കൊടുത്ത് ഇപ്പോൾ രണ്ട് വലിയ കഷ്ടതയിലാണ് രോഗമുണ്ട് കടബാധ്യതയുണ്ട് ജീവസന്ധാരണത്തിന് ഒരു വകയുമില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തോടുകൂടി ഈ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ശ്രദ്ധിക്കുക ആരും അറിയുന്നില്ല ഈ സ്ത്രീ വിശ്വാസത്തോടുകൂടി ഈ പ്രവൃത്തി ചെയ്യുകയാൽ ക്ഷണനേരത്ത് ഈ രക്തസ്രാവ സ്ത്രീ സൗഖ്യം പ്രാപിക്കുകയും യേശു പരസ്യമായി അത് പ്രസ്താവിക്കുകയും ചെയ്യുകയുണ്ടായി ആ സ്ത്രീയുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിമറിച്ചതായ ഒരു ദിവസമായിരുന്നു ഒരു സന്ദർഭമായിരുന്നു ഈ കർത്താവ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടന്നുവന്ന നമ്മെ സ്പർശിച്ച് നമ്മെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു പുതിയ മാനത്തിലേക്ക് നയിക്കുന്ന കർത്താവാണ് നമ്മുടെ ജീവനുള്ള കർത്താവ് എന്തോ ഒരു സന്തോഷവതിയായി യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ആ സ്ത്രീ പിൻകാലത്ത് ജീവിച്ചു കാണും ഞാൻ തീർച്ചയായും വിശ്വസിക്കുക സൗഖ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് തൻ്റെ അടുത്ത് രോഗത്തോട് വന്ന എല്ലാവരെയും തൻ സൗഖ്യമാക്കുകയുണ്ടായി പ്രത്യേകിച്ച് അനേകായിരങ്ങളെ താൻ സൗഖ്യമാക്കിയുണ്ടായി ഈ കർത്താവ് നമ്മെയും നിശ്ചയം തന്നെയാണ് വീണ്ടും വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം വായിക്കാം ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ അനുഗമിച്ചു വഴികരിയിൽ നിന്ന് ഈ കുരുടൻ ഭിക്ഷി ആദിച്ചുകൊണ്ടിരുന്നതായ ഈ കുരുടൻ യേശുവിലുള്ളതായ വിശ്വാസത്താൽ താൻ വിളിച്ചു പറയുകയുണ്ടായി ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിരാലംബ അവസ്ഥയിൽ വെറും ഭിക്ഷ മാത്രം യാചിച്ചുകൊണ്ട് ജീവിച്ചിരുന്നതായ ഈ വ്യക്തിയുടെ ജീവിതം സമ്പൂർണമായും ആ ദിവസം മാറുകയാണ് ശിഷ്യന്മാർ ചിലർ വന്നിട്ട് ഈ അന്ധനോട് ഈ കുരുടനോട് മിണ്ടാതിരിപ്പാൻ കൽപ്പിക്കുന്നുണ്ട് എന്നാൽ താൻ വീണ്ടും ഉച് വിളിച്ചു പറഞ്ഞു ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ നമുക്കും ആഴത്തിൽ നിന്നൊന്ന് വിളിക്കാം വിശ്വാസത്തോടുകൂടെ വിളിക്കാം യേശുവേ ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളി കേട്ട് യേശു ഈ വ്യക്തിയെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ പറയുകയും തൻ്റെ ആഗ്രഹപ്രകാരം ആ ക്ഷണത്തിൽ സൗഖ്യം കൊടുക്കുകയും ചെയ്തു താൻ വീണ്ടും കാഴ്ച പ്രാപിച്ചവനായി യേശുവിനെ അനുഗമിക്കുകയും യേശുവിനെ സ്തുതിക്കുകയും ഇത് കണ്ട പുരുഷാരം മുഴുവൻ കർത്താവിനെ സ്തുതിപ്പാൻ ഇടയായി തീർന്നു അവിടെ വളരെ പ്രധാനമായ ചില കാര്യങ്ങളൊക്കെ ഈ അവിടെ നടക്കുകയുണ്ടായി തൻ്റെ ജീവിത വൃത്തി തൻ്റെ ജോലി ഭിക്ഷിയാജിക്കുക എന്നുള്ളതായ തരം താണതായ ആ പാരസൈറ്റിക് ജോലി തന്നെ മാറി യേശുവിൻ്റെ ശിഷ്യനാകുവാൻ തക്കവണ്ണമുള്ളതായ ഒരു പദവിയിലേക്ക് താൻ ഉയർന്നു ഈ കുരുടൻ നിമിത്തം ഈ കുരുടൻ്റെ വിശ്വാസം നിമിത്തം ഈ കുരുടൻ്റെ നിലവിളി നിമിത്തം പുരുഷാരം മുഴുവൻ കർത്താവിനെ സ്തുതിപ്പാനിടയായി തീർന്നു ആ സന്ദർഭം തന്നെ മാറിപ്പോയി നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കടഭാരമോ സൗ രോഗമോ മാറ്റുവാൻ കർത്താവ് വിശ്വസ്തൻ വിശ്വസ്തൻ തന്നെയാണ് രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിക്കുവാൻ കർത്താവിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കർത്താവിൻ്റെ മഹത്വം ദർശിപ്പാനിടയായിത്തീരും ഇവിടെ ഒരു വിഷയം നാം ശ്രദ്ധിക്കേണ്ടതെന്തെന്നാൽ ഈ രോഗത്തിൻ്റെയും ഈ കടക്കെണികളുടെയും ഈ പ്രശ്നങ്ങളുടെയും ഒക്കെയും മൂലകാരണമെന്തെന്ന് വെച്ചാൽ അത് പാപം തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഈ ഭൂമി ഇന്ന് അനുഭവിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രയേ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമുക്കറിയാം ഇനി കോവിഡ് നയൻറ്റീനു വേണ്ടി അനേക രാജ്യങ്ങളും ഒരു ഫലപ്രദമായ ഒരു വാക്സിൻ കണ്ടെത്തുവാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് വാക്സിൻ വരികയാണെങ്കിൽ ഈ രോഗത്തെ പ്രതിരോധിക്കാമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അതുപോലെ ഈ രോഗവും ഈ ബാധകളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനും നാം പ്രതിപഥികൾ എടുക്കാം യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് തൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയം നിറയുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളം നിറയുന്നുവെങ്കിൽ ഈ പാപ ശക്തിയെ ചെതിർത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആത്മാവും ശരീരവും സൗഖ്യം പ്രാപിച്ചവരായി മുന്നേറുവാൻ കർത്താവ് കൃപ നൽകും അതിനായി ഒരു വാക്യം വായിക്കാം അതിന്റെ പതിനൊന്നാം വാക്യം വായിക്കാം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നുവെങ്കിൽ പാപശക്തിയെ ചെറുത്തു നിൽപ്പാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ വചനം ജീവനുള്ള വചനമാണ് ഈ വചനം പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം നൽകുന്ന വചനമാണ് പാപം ചെയ്യുകയില്ല എന്നല്ല പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഈ ദൈവവചനം നമ്മെ ജയാളിയാക്കി മാറ്റും പാപസ്വഭാവത്തിന് അടിമയാകാതെ വണ്ണം നമ്മുടെ ശരീരങ്ങളെ തന്നെ ഒരു വിശുദ്ധ യാഗമായി അർപ്പിപ്പാൻ ദൈവാത്മാവ് വസിക്കുന്നതായ ആലയങ്ങളാക്കി മാറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കും റോമാലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു ആറാം അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആകെയാൽ നിങ്ങളുടെ മദ്യശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനി വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാവത്തിന് സമർപ്പിക്കുകയും നിങ്ങളെ തന്നെ മരിച്ചവരിൽ നിന്നും ജീവിച്ചവരെ പോലെയും നിങ്ങളുടെ അവയവങ്ങളെ ീതിയുടെ ആയുധങ്ങളായും ദൈവത്തിനായി സമർപ്പിച്ചു കൊള്ളുകയും നിങ്ങൾക്ക് അധീനരായതിനാൽ നിങ്ങളുടെ മേൽ കത്തർ നടത്തുകയില്ല ഇനിയും ലോകമോഹങ്ങൾ അനുസരിച്ചുള്ളതായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാഴരുത് അശുദ്ധിക്കായി നമ്മുടെ അവയവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുത് മറിച്ച് വിശുദ്ധിയിൽ തികഞ്ഞു ജീവിക്കണം കൃപയ്ക്ക് ൃപയ്ക്കൊത്തവണ്ണം പാപ സ്വഭാവം ഇനി നമ്മുടെ മർത്യ ജീവിതത്തിൽ വാഴരുത് പാപത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാകാതെ വണ്ണം വിശുദ്ധിയിൽ തികഞ്ഞു ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം അനുസരി അനുശാസിക്കുകയാണ് ഈ വചനം നമ്മുടെ ഉള്ളത്തിലാക്കി നാം വിശ്വസിക്കുന്നുവെങ്കിൽ പാപശക്തിയുടെ മേൽ ജയിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും ഈ പാപത്തിൻ്റെ ഫലമായ രോഗത്തിൻ്റെ മേലും ബാധകളുടെ മേലും ജയിച്ച് ജീവിപ്പാൻ ലോകം തരുന്ന കഷ്ടകളുടെ മേൽ ജയിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗം നമുക്ക് വായിക്കാം ഈ സന്ദർഭം ഇസ്രയേൽ മക്കൾ ചങ്കടൽ കടന്നു മൂന്ന് ദിവസത്തെ യാത്രയായി മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയാണ് അവർക്ക് കുടിക്കാൻ ഒന്നും ലഭിച്ചില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ വെള്ളമന്വേഷിച്ചിട്ട് കിട്ടിയതോ കയ്പ് നിറഞ്ഞതായ വെള്ളം മാറായിലെ വെള്ളം അവിടെ അവർ അവിശ്വസിക്കുകയുണ്ടായി എന്നാൽ മോശ ദൈവസന്നിധിയിൽ വിളിക്കുമ്പോൾ ദൈവം അതിന് പ്രതിവിധി കൊടുക്കുകയാണ് ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ ഏതു പ്രശ്നത്തിനും ദൈവം മറുപടിയായി വരും ഒരു വൃക്ഷം വെട്ടി ആ മാറായിലെ ആ കയ്പ് നീരിൽ ഇടുവാൻ ദൈവം കൽപ്പിച്ചാറെ മോശം അതുപോലെ ചെയ്തു ആ വെള്ളം മധുരമുള്ള വെള്ളമായി ദൈവം മാറ്റിക്കൊടുത്തു അവിടെ വച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്

പറയുകയാണ് ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്നാൽ വീണ്ടും ദൈവം പറയുകയാണ് എൻ്റെ ചട്ടങ്ങളും എൻ്റെ വചനങ്ങളും പ്രമാണിച്ച് നിങ്ങൾ നടക്കുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഉള്ളത്തിലാക്കുന്നുവെങ്കിൽ ഈ ജീവൻ്റെ പ്രമാണം നിങ്ങളുടെ ഉള്ളത്തിലാക്കി അതനുസരിച്ച് നിങ്ങൾ നടക്കുന്നുവെങ്കിൽ മിശ്രയമിൽ അയച്ചതായി ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കൽ വരികയില്ല എന്ന് ബാധകളുടെ മേൽ ശാപങ്ങളുടെ മേൽ ജയിപ്പാൻ തക്കവണ്ണം ഈ ദൈവവചനങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയുമാറാകട്ടെ ദൈവത്തിൻ്റെ ആലോചനകൾ അനുസരിച്ച് ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദൈവവചനം സൗഖ്യമാക്കിക്കൊണ്ട് ജീവൻ പകർന്നുകൊണ്ട് രക്ഷയിൽ തന്നെ നിലനിന്ന് ഫലം കായ്പാൻ നമ്മെ സഹായിക്കും നിശ്ചയം തന്നെയാണ് ആ മാറായിൽ വെച്ച ദൈവം അവരോട് അരുൾ ചെയ്തു യഹോബ റാഫ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഇന്നും ആയിരങ്ങളെ പതിനായിരങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കർത്താവ് സൗഖ്യമാക്കും എന്നാൽ സൗഖ്യം പ്രാപിച്ചവരായ നാം ദൈവവചനമനുസരിച്ച് ജയാളിയായി ജീവിപ്പാൻ പാപ പാപസ്വഭാവത്തിൻ്റെ മേൽ ജയം പ്രാപിച്ച് ജീവിപ്പാൻ ഈ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനം നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ പിതാവേ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ് കർത്താവെ യഹോവ റാഫ സൗഖ്യമാക്കുന്ന ദൈവം അങ്ങാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്തോടുകൂടി കഷ്ടമനുഭവിച്ചതായ ആ സ്ത്രീയെ സൗഖ്യമാക്കിയ കർത്താവ് വഴിയരികിൽ ഭിക്ഷയാചിച്ചതായ ആ കുരുടനെ സൗഖ്യമാക്കുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കുമാറാകണമേ ഏത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങേക്ക് സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ സൗഖ്യത്തിൻ്റെ വചസ്സുകളാൽ എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ പാപശക്തിയിൽ നിന്ന് വേർപെട്ട് വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കർത്താവെ കേൾവിക്കാരായ എല്ലാവർക്കും കൃപ കൊടുക്കണമേ ജീവിതം കൊടുക്കുമാറാകണമേ ശരീരത്തിനും ആത്മാവിനും സൗഖ്യം കൊടുത്തുകൊണ്ട് ജീവന്റെ നിറവിൽ യേശുവിനെ അനുധാവനം ചെയ്യുവാൻ കേൾവിക്കാരായ എല്ലാവർക്കും അങ്ങേ അങ്ങയുടെ കൃപ ഒഴിച്ചു കൊടുക്കുമാറാകണമേ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഇടയാക്കുമാറാകണമേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ ടരുണമേ പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു